ആന്തഫ ചക്ക ലിറ്റിഹാർ മാങ്ങ റോക്കബട്ടി തേങ്ങ പറ്റൂലെങ്കിൽ തിന്നണ്ട ആന്തഫ ചക്ക ലിറ്റിഹാർ മാങ്ങ റോക്കബട്ടി തേങ്ങ പറ്റൂലെങ്കിൽ തിന്നണ്ട കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ കഥന്റെ പേരാണ് ഉണ്ടനും ഉണ്ടത്തിയും പണ്ട് പണ്ടൊരു കാലത്തെ ഒരു ഉണ്ടനും ഉണ്ടത്തിയും ഉണ്ടേന് ആ ഉണ്ടനും ഉണ്ടത്തിയും ഭയങ്കര കൊതിയനും കൊതിയത്തിയുമായിരുന്നു അവർ പണ്ട് അപ്പോൾ ഒരു ഉറങ്ങുമ്പോൾ നെയ്യപ്പത്തിന് വാസന മൂക്കിലേക്ക് വന്നു അപ്പോൾ ഉണ്ടനും പറഞ്ഞു നമുക്ക് ഇന്ന് നെയ്യപ്പം ചുട്ടാലോ എന്ന് അപ്പം ഉണ്ടനും ഉണ്ടത്തി പറഞ്ഞു ആ ചുടാറിന് അപ്പം ഉണ്ടത്തി ചുട്ടു ചുട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടത്തി തന്നെ മുഴുവൻ തിന്നു പിന്നെ എന്താ അവർ അവർ രണ്ടാൾ വിറക് ഇറക്കാൻ പോയപ്പം കാട്ടിങ്ങനെ അടകുന്നു കണ്ടേ അപ്പം എന്തേന് അവർ പോയോക്കിയപ്പോൾ ഒരു പുലിച്ചാട്ടൻ ഓടി വന്നുട്ടാ അപ്പം എന്തേ പറഞ്ഞേ ലാ നിന്ന അപ്പം പുലിച്ചാട്ടൻ എന്താ പെറുക്കി കൊടുത്തു അപ്പം ലാ എന്താ പുലിച്ചാട്ടൻ പറഞ്ഞു എനിക്ക് രാത്രി നെയ്യപ്പം വേണമെന്ന് അപ്പം രാത്രി ആയപ്പോൾ പുലി വന്നു അപ്പോൾ നിലത്തൊക്കെ ആണികൾ ഓട്ടി വെച്ചു അപ്പോൾ ആ പുലിച്ചേട്ടൻ നടക്കുമ്പോൾ കാലിൻ്റെ അടയിൽ തന്നെ ആ ആണി കുത്തി അപ്പം സ്റ്റെപ്പ് മോൾ കൂടി കയറുമ്പോൾ കീന്ന് താഴ്ത്തു പോയി അപ്പോൾ രക്ഷിക്കണേ അപ്പോൾ കിണറ്റിൽ പോയപ്പോൾ അവളൊന്ന് ആരി വീട്ടാ അപ്പം എന്തൊരു കിണറ്റിത്ത് വെള്ളം തേക്കാൻ നിലത്തേക്ക് വീണു അപ്പോൾ പുലിനെ കാണാനായപ്പോൾ ഉണ്ടരും ഉണ്ടത്തി നോക്കിയപ്പോൾ അവരും രണ്ടാളും കിണറ്റിക്ക് വീണു കഥയ്ക്ക് കഴിഞ്ഞു കൂട്ടുകാരെ ഞാൻ ഒരു കഥയും കൂടി പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു പുലി ഉണ്ടായിരുന്നു കേട്ടോ ആ പുലി മസ്റ്റാ ദൂരെ ആയിരുന്നു കേട്ടോ കാട്ടിലെ രാജാവായിരുന്നു കേട്ടോ അപ്പോൾ ആ പുലിനെ ആ പുലി വിശന്നാൽ എല്ലാവരും കൊന്ന് തിന്നു കേട്ടോ അപ്പോൾ എന്താ ജിറാഫും സീബ്രയും എല്ലാവരും ഒളിച്ചെടുക്കലാണ് കേട്ടോ മരൻ്റെ അവിടെ ആ പുലി തിന്നു വെച്ചിട്ട് അപ്പോൾ എന്താ ഒരു ദിവസം ചെറിയൊരു മഴയിൽ കുട്ടിക്ക് നല്ല ശക്തി ഉള്ളതാണ് കേട്ടോ അപ്പം നേരം എന്തേന് പുലി എന്തേന് ആ മയിലും കുട്ടി ആ പുലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കണം പറഞ്ഞു നിൻ്റെ മരക്കത്തല്ലേ പുലി കിണറ്റിലേക്ക് ചാടി നിൻ്റെ കുഞ്ഞു പുലി അപ്പോൾ എന്തേ ആ മുയിലും കുട്ടി എന്നെ എന്തേ കൊണ്ടുപോയിട്ടാ കിണറ്റിലേക്ക് അപ്പോൾ എന്തേന് എന്തേ അറിയാതെ ഇങ്ങനെ നോക്കി അപ്പോൾ അതിൻ്റെ ആ എന്തേന ആ എന്തേ പുലിൻ്റെ നീലനല്ല കാണല്ലേ അപ്പോൾ താഴത്തോട് നോക്കിയപ്പോൾ ആ പുലിൻ്റെ നീല കണ്ടപ്പോൾ വേഗം ചാടി അതിലാരില്ല ആ അതിൻ്റെ കുട്ടിയും ഇല്ല ഒന്നുമില്ല മുങ്ങി മരിച്ച് കഥക്കേനു ഇനിയടുത്ത കഥ ആലോചിക്കുന്നത് ഞാനൊരു കഥ ഇനിയും പറയട്ടെ ഒരു പണ്ട് പണ്ടൊരു കാട്ടിലെ ഒരു ഇത്താത്താറിനൊരു താത്ത ഉണ്ടായിരുന്നു കേട്ടോ അതിനൊരു മോനും ഉണ്ടായിരുന്നു ആ ഇത്താത്ത എന്താ ചെടിക്ക് വെള്ളം ഒഴിച്ചെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ എന്താ കുട്ടി എന്താ ചെടി പയറുമാണി കുഴിച്ചിട്ടേന് അപ്പം ആ ഇത്താത്താനോട് പറഞ്ഞു ആ കുട്ടി ചെറിയ കുട്ടി എൻ്റെ പയറുമാണി ഒന്നാകെ വലുതായിന് പയർമണി വലുതായി അപ്പം എന്താ ഇത്താത്ത പറഞ്ഞു പയർമണി വലുതായി കുറച്ചും കൂടി കഴിഞ്ഞാൽ കോഴിക്കോട് കൊത്തൂലായിരുന്നു കേട്ടോ അപ്പം ആ കൊത്തുങ്ങി എന്താ എവിടെയെങ്കിലും ഉള്ളിലൊക്കെ കൊണ്ടേ വെക്കണമെന്ന് ചിന്തിച്ചിട്ടാ ആ കുട്ടി അപ്പം എന്താ അയാൾക്ക് സൂത്രം തോന്നിട്ടാ ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴാ ഒരു മെലക്കക്ക വെച്ചിട്ട് കാക്ക വെച്ചാൽ കൂക്കുണ്ട് കേട്ടോ അപ്പോൾ ആ കാക്കച്ചനെ എന്താ ആ അപ്പം അയാൾക്ക് ചിന്ത തോന്നി ആ കാക്കച്ചനെ കുട്ടിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിറക്കണം എന്നിട്ടാ അപ്പോൾ എന്താ പൊള്ളി തോട്ടിട്ട് തോണ്ടി തോട്ടി അപ്പോൾ അതിലുള്ള കാക്ക മൊത്തം ആ കുട്ടീനെ ഓടിച്ചിട്ടാ ഉമാ 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 വിളിച്ചിട്ടാ അപ്പം നേരെ കണ്ട് ഇങ്ങനെ ഉണ്ട് ബേണ് അപ്പം എന്താ ഉമ്മ ചായ പറഞ്ഞിട്ടാ അപ്പം പറഞ്ഞ അപ്പം ഉമ്മ പറഞ്ഞിട്ടാ കുട്ടീനോട് മോനെനിക്ക് ചായ വേണ്ടെന്ന് വേണ്ട പറഞ്ഞിട്ടാ അപ്പം എന്താ എനിക്കൊന്നും വേണ്ട ഇനിയും കുറച്ചാലും കൂടി കഴിഞ്ഞാൽ ചായ ചോദിച്ചു വരുന്നുണ്ട് പറഞ്ഞിട്ടാ അമ്മ അപ്പം എന്തേ ലാസ്റ്റ് ആ കുട്ടി കുഴങ്ങിട്ടാ അപ്പം അമ്മ ചായ പറഞ്ഞിട്ടാ നീയല്ലേ പറഞ്ഞ് എന്താ ചായ വേണ്ടാന്നാണ് പോയതല്ലേ നീ പറഞ്ഞിട്ടാ അപ്പോൾ എന്തേ ആ ഇത്താത്തിയും ഇപ്പിയും അതിൻ്റെ അമ്മയും ഒക്കെ കൂടി ചിരിച്ച് അവിടെ ഒരു പൂച്ചയുണ്ട് ആ പൂച്ചയും ചിരിച്ച് കഥയ്ക്ക്